ആന്റി ശോഭയെ വിളിക്കുന്നു. എന്തിനാ? എന്നോടൊപ്പം വരുന്ന ലഞ്ച് കഴിക്കട്ടെ, അതിനെന്താ? അവള് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓ, നാണമായിരിക്കും. സാരമില്ലെന്ന് പറയൂ, വിളിക്കൂ. എനിക്ക് വയ്യന്നേ. എന്നാൽ ഞാൻ ചെന്ന് വിളിക്കാം. വേണ്ട, അവൾക്ക് വിശക്കുമ്പോ അവൾ തന്നെത്താൻ എടുത്ത് കഴിച്ചോളൂ. അല്ല, ഈ ടേബിൾ മാനേഴ്സ് ഒക്കെ ശോഭ ശീലിച്ചിട്ടുണ്ടോ എന്ന് എനിക്കൊന്ന് അറിയണം. ഇല്ലെങ്കിൽ ഞാൻ പഠിപ്പിച്ചു കൊടുക്കാം. അത് അവള് പിന്നെ പഠിച്ചോളൂ. ഉവ്വ്, കല്യാണം കഴിഞ്ഞാൽ ഞാൻ എല്ലാ ശോഭയെ പഠിപ്പിക്കും. ഇന്ത്യൻ മിത്തോളജിയിൽ പറയുന്നത് ഒരു നല്ല ഭാര്യ എന്നാൽ സ്നേഹം കൊണ്ട് അമ്മയെ പോലെ, പരിചരണത്തിൽ ദാസിയെ പോലെ, കിടപ്പറയിൽ വേശിയെ പോലെ. തോന്നിയാസമല്ല, ഇന്ത്യൻ മിത്തോളജി. ഇന്ത്യൻ മിത്തോളജി. ഞാനില്ല. വേണ്ട സാർ, വേണ്ട. ഞാൻ അടുക്കള ഭാഗത്ത് പോയി വല്ല വാങ്ങിച്ചു. ഇല്ല ഇല്ല, പ്രത്യേകിച്ച് ഈ ഏരിയയിൽ ക്യാപിറ്റലിസം കൊടിയുത്തി നിൽക്കല്ലേ. ക്യാപിറ്റലിസം അല്ല ഉച്ചക്കിറുക്ക. പക്ഷെ ഈ സർദാർ കൃഷ്ണക്കുറുപ്പിന് കിറുക്ക് വന്ന ചെലവനൊക്കെ ഇവിടെ ഇറും. അങ്കിൾ, ഈ തൊഴിലാളി എന്തിനും ഇങ്ങോട്ട് കെട്ടിയെടുത്തു? കെട്ടിയെടുക്ക എന്റെ രൂപ ഉപ്പിയാക്ക. എടോ, ഇതും ഒരു മനുഷ്യജീവിയാണ്. പണമില്ലായിരിക്കാം, പഠിപ്പില്ലായിരിക്കാം, എന്നാലും ഞങ്ങൾക്ക് ഈ കൊച്ചിനെ അങ്ങ് ഇഷ്ടമായി. ശംഭു, ഓടല്ലേ പോരു ജഗരെ. സ്റ്റോപ്പ്. എന്റെ വീട്ടിലെ ഉപ്പും ചോറും നിന്ന് വളർന്നവനായവൻ. നിങ്ങളെയൊക്കെ റെസ്പെക്ട് ചെയ്യണമെന്ന് ഞാനാണ് ഇവനെ അഡ്വൈസ് ചെയ്തത്. ധവാൻ സാറിന്റെ അഡ്വൈസ് ഇല്ലായിരുന്നു. ഞാൻ ശംഭു ഔട്ട് ഹൗസിലേക്ക് പോകൂ. ശംഭു പോവല്ലേ. ശംഭു ഊണ് കഴിക്കാൻ വന്ന ഇവിടെ ഇരിക്കും. അങ്കിൾ, എനിക്കിതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. ഞങ്ങൾക്കും. എന്ന് വെച്ചാൽ? എന്ന് വെച്ചാൽ പറ്റൂല, ഞാൻ വിടൂല. ഇരി. തനിക്ക് ജോലി വേണോ അതോ ഊണ് വേണോ? ഉണ്ണാനല്ലേ സാർ ജോലി. ഇരി. ഇപ്പൊ എഴുന്നേറ്റാൽ ഭാവിയിൽ നിനക്ക് ഉണ്ണാം. ഞാനാ പറയുന്ന ഇരിക്കാൻ. എനിക്ക് ഭാവിയിൽ ഉണ്ണണം. ആ കേറിയ ദൈവം അതിനുള്ള വയം തരും. ഇരി. ഞാൻ പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ തന്നെ ഞാൻ ഇവിടുത്തെ പറഞ്ഞു വിടും. അയ്യോ വേണ്ട, അത് മാത്രം ചെയ്തത്. ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇപ്പൊ ഞാൻ ഇവിടെ നിന്ന് എങ്ങനെ പോകും? ഈ ഊണ് ഇവിടെ നിന്നോട്ടെ. സമയം അമ്മ ഞാൻ വന്നുണ്ടോ? അനുഭവിക്കോട്ടോ. അങ്കിൾ തെറ്റിദ്ധരിക്കരുത്. താഴേക്കിടയിലുള്ളവരോട് പെരുമാറാൻ അങ്കിൾ പഠിച്ചിട്ടില്ല. അങ്കിൾ പഠിക്കാഞ്ഞിട്ടല്ല, എല്ലാം ഞാൻ കടിച്ചു പിടിച്ചോണ്ട് നിൽക്കണം. എനിക്ക് ചൊറിഞ്ഞോണ്ട് വരട്ടും, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്.